നിച്ചസ് അക്ഷരലോകത്തിലേക്ക് സ്വാഗതം. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിന്റെ അഞ്ചാം അധ്യായമാണ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മറ്റു നാല് അധ്യായങ്ങളും വായിച്ചിട്ടാണ്, അത് കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോരന്റെ തറ ജലപ്പരപ്പിന് മുകളിൽ നിന്നും ഒരു ചാൺ പൊങ്ങിക്കഴിഞ്ഞു. ധനുമാസത്തിൽ വിളവിറക്കുന്നതിന് മുമ്പ് അത് വേണ്ടത്ര പൊങ്ങണം. നിലാവുള്ള രാത്രിയിലും അവൻ മുങ്ങിക്കുത്തുകയാണ്. ഏതായാലും തറ കുത്തുന്നു. ഒരു 10-15 തൈകളെങ്കിലും വെക്കാൻ തക്ക വിധം വലിപ്പത്തിൽ പൊങ്ങിയിരിക്കണേയെന്ന് അവൻ്റെ തമ്പുരാൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. തുലാമാസമായി. പുറവേലിക്ക് നേരം കണ്ട് കട്ട വെക്കണം. അന്നാണ് കൃഷിക്കാരൻ്റെ എല്ലാ വേലക്കാരും ഒരുമിച്ച് കൂടുന്നത്. അന്ന് സദ്യയുണ്ട്. അന്നു മുതൽ പുഞ്ചപ്പാടത്തെ വേലക്കാരൻ പറയനും പുലയനും ബ്രഹ്മചര്യത്തോടു കൂടിയ വ്രതമാണ്. അന്നു 10 പേർക്ക് ഒരു കുടം കള്ളുണ്ടായിരുന്നു. 5 ഇടങ്ങളിൽ നെല്ലിൻ്റെ പൊരിയും 10 വേലക്കാരുടെയും പെണ്ണാളുകളും ഉണ്ടായിരുന്നു. തലപ്പുലയൻ ശമയൽ പുലയനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോരൻ 3 പാത്രം കുടിച്ചു. അപ്പോഴേക്കും മറ്റുള്ളവർ 5ഉം 6ഉം പാത്രം വീതം കുടിച്ചു കഴിഞ്ഞു. കോരനും മതിയായി. ഏറ്റവും കൂടുതൽ കുടിച്ച ചേനൻ കയറി പറഞ്ഞു, അതൊക്കുകേല, തീർച്ചയായിട്ടും ഒക്കുകേല. 1 പാത്രം കൂടെ താൻ കുടിക്കണം. ഇനിയും ഞാൻ കുടിച്ചാൽ ഛർദ്ദിക്കും. 1 പാത്രം കൂടെ കുടിച്ചേ മതിയാകൂ എന്ന് എല്ലാവരും പറഞ്ഞു. കോരൻ വിസമ്മതിച്ചു. എന്നാലെ കൊണ്ട് പിടിച്ചു കെട്ടി കുടിപ്പിക്കും എന്നായി കുഞ്ഞപ്പി. ചേനൻ കോരൻ്റെ കൈ പിടിച്ചു കുഞ്ഞപ്പി കാലിലും. കോരൻ സമ്മതിച്ചു പോയി. അപ്പുറത്ത് പെണ്ണാളുകളെല്ലാവരും അത് നോക്കിയിരുന്ന് രസിക്കുകയാണ്. അവരും ചിരത ഉൾപ്പെടെ ഓരോന്നും 2 പാത്രം എടുത്തിട്ടുണ്ട്. ആ ബഹളത്തിനിടയിൽ മാണി പറഞ്ഞു, ചിരതേ, എല്ലാവരും കൂടി നിന്റെ പറയനെ കുടിപ്പിച്ചു പഠിപ്പിക്കുക. നിനക്ക് ആ കിടക്കപ്പുറതി ഇല്ലാതെ വരുന്നേ. രാത്രിയിൽ കുടിയും കഴിഞ്ഞ് കയറി വരും. നീയാ തല്ലുകൊള്ളേണ്ടത്. 2 പാത്രം കള്ള് ചിരതയുടെ അകത്ത് കിടന്ന് പതയുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ പറയരാ. ഏൻ പറയൻ എത്ര കുടിച്ചോണ്ട് വന്നാലും ചീപ്പൊന്നും പറയത്തില്ല. അതെന്താ ഏൻ എൻ്റെ നെറി കാണിക്കുന്നേ? മാണിക്ക് അവളെ ചിരുത അപമാനിക്കുകയാണെന്ന് തോന്നി. അവൾ ചൊടിച്ചു, അടി കുറ്റടി പറയല്. മറ്റുള്ളവർ നെറിവ് കെട്ടാണോടി കഴിയുന്നേ? എന്നാ നെറിവ് കേടാടി നീ കണ്ടത്? കുഞ്ഞപ്പി ആ വഴക്കിൽ ഇടപെട്ടു. അടി മാണി, നിന്റെ നാക്കുമായി കിടക്കത്തില്ലയോടി. കോരൻ ചിരുതയെയും വിലക്കി. എങ്കിലും മാണിക്കും ചിരുതയ്ക്കും പിന്നീടും പറയുവാനുണ്ടായിരുന്നു. ചേതന്റെ പെണ്ണാളും ശമയലിൻ്റെ പെണ്ണാളും കൂടി മധ്യസ്ഥത പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ആ സംസാരം വീണ്ടും ഉയർന്നു. മാണി പറഞ്ഞു, നെറിയും മുറയും ഇല്ലാത്തത് നിനക്കാ. പാതിരാനും മെളുപ്പാങ്കാലും എന്നും ഇല്ലാതെ മള്ളത്തെ കയറി പറയനുമായിട്ട് നടക്കുന്നതും നട്ടുചേനും തന്തിയെന്നുമില്ലാതെ അതൊന്നും ഏൻ പറയുന്നില്ല. ചിരുതയ്ക്കും ദേഷ്യം വന്നു. അത് പറയനും പറകയും ഇടമാണെങ്കിൽ അങ്ങനൊക്കെയാ. ശമയൽ പുലയൻ്റെ പുലകിക്ക് കള്ളു തലയ്ക്കു പിടിച്ചു. തല നേരെ നിൽക്കാതെ നാക്കുതിരിയാതെ അഭിപ്രായപ്പെട്ടു, എടി മാണിക്കിടാത്തി, അത് ചെറുമാല്യക്കാര് അങ്ങനൊക്കെയാ. നമ്മളെങ്ങനായിരുന്നു? മാണി പറഞ്ഞു, എന്നാലോ എൻ്റെ അമ്മി, നമുക്കൊക്കെ ഒരൊളിവും മറവും ഉണ്ടായിരുന്നു. അപമാനിതയായി എന്താണ് പറയേണ്ടതെന്നറിയാതെ ചിരിത വെമ്പുകയാണ്. മാണിക്കും ദേഷ്യം വിടുന്നില്ല. ഈ ശിങ്കാരം മൂത്തു വരുന്നത് എന്നതാന്നറിയാമോ? എന്നതാ? അടഞ്ഞു പോകുന്ന കണ്ണിനെ തുറക്കാൻ പണിപെട്ടുകൊണ്ട് ശമയലിൻ്റെ പെണ്ണാള് ചോദിച്ചു, എന്നതാ? അതുമല്ല തമ്പ്രാക്കന്മാർക്കുമാ കൊള്ളുന്നേ. പുഞ്ചക്കണ്ടത്തിലാ മേല, നൂല് പോലുള്ള മരമ്പ ലക്ഷിക്കുന്നേ, സത്യത്തിന്മേലാ നിൽക്കുന്നേ. ചുത്തോം വൃത്തിയുമില്ലേല് മടമേഴുകോ പുഴുമേഴുകോ ഒക്കെയാ. അത് ഈ ശിങ്കാരികളെ മേലയ്ക്കു മച്ച കാരണം നമ്മുടെ തമ്പ്രാനാ പറ്റാൻ പോണത്. കണ്ടത്തിലുണ്ടായാലേ മറ്റുള്ളവർക്ക് ചങ്കാഴി കട്ടോ മോട്ടിച്ചോ കിട്ടു. കുറ്റം വരാൻ പോണതും ഞങ്ങൾക്ക്. ഞങ്ങളുടെ ചിന്നൻ്റെ തന്തയാ കൂട്ടി ഏർപ്പെടുത്തിയത്. ശമയൻ്റെ പുലകിക്ക് ഒന്നും മനസ്സിലായില്ല. കിറങ്ങിയിരുന്ന് അവൾ ചോദിച്ചു, അതെന്താടി? മാണി തുടർന്നു, അല്ലമ്മി, ഇവൾ പറയാനും ഇടത്തില്ല. ആ പുലകി ചിരിച്ചു. ചിരുതയ്ക്ക് ഒരു പഴുതു കിട്ടി. അവൾ പറഞ്ഞു, അടി ഇതാ കൂത്ത്. നിങ്ങൾ പറയാൻ നിങ്ങ അടുത്ത് മരത്തില്ലെന്നും വെച്ച് ഏനാണോ പിളച്ചത്? ചിരുത മാണിയെ സമീപിച്ചു. അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് തുടർന്നു, എന്നെ പുഞ്ചക്കണ്ടത്തിൽ മേലെ എടുക്കേണ്ടത് എങ്ങനെയാന്ന് ഏനും അറിയാം. ഏനും തമ്പ്രാക്കന്മാരുടെ അടിയാട്ടിയാ. അവർക്കും കൃഷി ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരിടത്ത് പെണ്ണാളുകൾ തമ്മിൽ വഴക്ക് കൂടിയിരിക്കുമ്പോൾ ഇപ്പുറത്ത് അവരുടെ ആണാളുകൾ മറ്റൊരു കാര്യം സംസാരിക്കുകയാണ്. ചേനന് ഒരു സംശയം. ഈ പറയരും പെലേരും ഇല്ലെങ്കിൽ എങ്ങനെയാ പുഞ്ചക്കണ്ടം കൃഷി നടക്കുന്നേ? അതൊരു ചോദ്യമായിരുന്നു. നടക്കുകയില്ലെന്ന് പറയാൻ ആർക്കും ഒരു ധൈര്യക്കുറവുള്ളതുപോലെ തോന്നി. പുഞ്ചപ്പാടത്തെ വേലകൾ കുട്ടനാടൻ പുലയനെയും പറയനെയും കൊണ്ടേ നടക്കുകയുള്ളൂ എന്ന് ഇട്ടിയാതി പറഞ്ഞു. അന്യനാട്ടുകാർ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. ഷമയിൽ പുലയൻ പറഞ്ഞു, പറയനും പുലയനും ഇല്ലാതെ മെന്നിട്ടില്ലല്ലോ. ലഹരിയിൽ കുഴഞ്ഞു മറിഞ്ഞതെങ്കിലും കോരിൻ്റെ ചിന്തയിൽ നിന്നും ഒരു ചോദ്യം ഉയർന്നു. നമ്മ ഉണ്ടെങ്കിലും നമ്മ മേലെ എടുത്തില്ലെങ്കിൽ എന്നെ ചെയ്യും? കുഞ്ഞപ്പിയുടെ ചരിഞ്ഞുപോയ ശിരസിൽ നിന്നും ഒരു ഉത്തരമുണ്ടായി. നമ്മ പട്ടിണിയാകും. ഇട്ടിയാതി അതിനെ പൂരിപ്പിച്ചു. തമ്പ്രാക്കന്മാരും പട്ടിണിയാകും. ചേന്നൻ അഭിപ്രായപ്പെട്ടു, ഇക്കണ്ട നാടെല്ലാം പട്ടിണി. ഷമയിൽ പൊട്ടിച്ചിരിച്ചുപോയി. ഓലോമ്പിയുടെ ചിന്ത മറ്റൊരു തരത്തിലാണ് പ്രവർത്തിച്ചത്. അവൻ ചോദിച്ചു, ഈ കുട്ടനാട്ടില് എത്ര പറ നിലം കാണും? പൊന്നിട്ടി ആ ചോദ്യത്തിൻ്റെ അല്പത്വത്തിൽ പൊട്ടിച്ചിരിച്ചുപോയി. ആ കാണാനായ നാട് മുഴുവൻ എത്ര പറ കണ്ടം കാണുമെന്ന് ആർക്കറിയാമെടോ? ഓലോമ്പി അവൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശത്തെ വിശദപ്പെടുത്തി. അതല്ല, ഇതെല്ലാം പറയനും പെലേനുമല്ലയോ കുത്തിത്തിരിച്ച് മേലകാര്യം ചെയ്ത് നെല്ലുണ്ടാക്കുന്നേ. കോരന് ഒരഭിപ്രായം കൂടി ഉണ്ടായിരുന്നു. ഈ തമ്പ്രാക്കന്മാർ താമസിക്കുന്ന കാണാനായ പറമ്പെല്ലാം പറയനാ വെള്ളത്തിൽ നിന്ന് കുത്തിപ്പൊക്കിയേ. ഷമയിൽ പുലിയൻ അവൻ്റെ കുട്ടിക്കാലത്തെ കഥ പറഞ്ഞു. ഈ നാട്ടിൽ അന്ന് എട്ടോ പത്തോ വീടേ ഉള്ളൂ. ഇന്ന് എണ്ണൂറല്ല, ആയിരമല്ല. എല്ലാ പറയനും പുലയനും പണിപ്പെട്ടതാണ്. കുഞ്ഞപ്പിയുടെ നാവിങ്ങനെ അനങ്ങി. അവരും നെല്ലും ചക്രവും മുടക്കി. കോരൻ ചോദിച്ചു, അവർക്കെവിടെന്നാടോ നെല്ലും ചക്രവും? അവരും കണ്ടം കൃഷി ചെയ്തു. ആരാ? പറയനും പെലേനും മേലെ ചെയ്തു. നെല്ലുണ്ടായി. തമ്പ്രാക്കന്മാരും അറേമാരി ഇട്ടു. പറയനും പെലേനും മേലെ ചെയ്തു കുത്തിപ്പൊക്കി പറമ്പുണ്ടാക്കി. തൈമച്ച് അവർ തേങ്ങയിടുന്നു. അതുള്ളതാണെന്ന് ഇട്ടിയാതി സമ്മതിച്ചു. ഷമയിലിന് ആ പഴയ കഥകൾ തികട്ടി വന്നുകൊണ്ടിരുന്നു. അന്നത്തെ വൻ കിടക്കൃഷിക്കാരുടെ പേർ അയാൾ പറഞ്ഞു. അവരെല്ലാം നശിച്ചു. പക്ഷേ അവർ നേരും നെറിവുമുള്ളവരായിരുന്നു. അവൻ പറഞ്ഞു, അവർ കൃഷി ചെയ്യുന്ന നെല്ല് മിക്കാനെക്കൊണ്ടും സ്വത്തുണ്ടാക്കാനെക്കൊണ്ടുമല്ലായിരുന്നു, മനുഷ്യന് തിന്നാനാ നെല്ല്. അങ്ങനെ അവരുടെ സംസാരം അക്കാലത്തെയും ഇന്നത്തെയും കൃഷിയെക്കുറിച്ചുള്ള താരതമ്യത്തിൽ വന്നു. ഇന്നും കൊച്ചു കൃഷിക്കാരെല്ലാം മുടിയുകയാണെന്ന് അവൻ പറഞ്ഞു. ഷമയിൽ സമ്മതിച്ചു. അതിൻ്റെ ചരിത്രം ഓലോമ്പി വിവരിച്ചു. മെല്ലോൻ്റെ കണ്ടം പാട്ടത്തിനേക്കും നേരാം വണ്ണം കാലത്തിനും നേരത്തിനും വിളവിറക്കാനൊക്കത്തില്ല. കയ്യിൽ അതിനുള്ള ചെലവിനു വേണ്ടയോ? അതില്ല, അതിനു കടം മേടിക്കും. മേടമാതത്തിലും പാട്ടക്കാരൻ മല്ലിയെ പറയമായി മരും. രണ്ടോ നാലോ മെളമുള്ളതിന്ന് അയാൾ കൊണ്ടുപോകും. കടം മിച്ചം, പിന്നെയും കടം. പട്ടിണിയും പാടും. പൊന്നിട്ടി അഭിപ്രായപ്പെട്ടു. അതുള്ളതാ, നാലോ അഞ്ചോ തമ്പ്രാക്കന്മാരൊഴിച്ച് എല്ലാവരും എങ്ങനാ? അവരുടെ കാര്യം നമ്മളേക്കാ കട്ടമാ. കുഞ്ഞപ്പിയുടെ പ്രാർത്ഥന അങ്ങനെ ഒരു തമ്പുരാൻ്റെ വേലക്കാരനാകാൻ ഇടയാകരുതേ എന്നാണ്. പുറവേലിക്ക് കട്ടവയ്ക്കാൻ സമയമായി എന്നറിയിച്ചുകൊണ്ട് പുഷ്പവേലിൽ ഔസേപ്പ് വന്നു. ആണാളുകളുടെയും പെണ്ണാളുകളുടെയും സംസാരം നിന്നു. അവർ വള്ളത്തിൽ കയറി തമ്പുരാനുമായി പോയി. പിറ്റേന്ന് രാവിലെ ചിരുതയുടെ മടിയിൽ തലയും വെച്ച് മാണി ഇളവയിൽ കൊണ്ടു കിടക്കുന്നു. ചിരുത പേൻ കൊല്ലുന്നു. തലേനാൾ പറഞ്ഞതൊന്നും ഇപ്പോൾ ചോദിച്ചാൽ ആണാളുകൾക്കും ഓർമ്മ കാണുകയില്ല. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ ബൈ.